നമസ്കാരം അന്യഗ്രഹ ജീവികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വിശ്വസനീയമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും അന്യഗ്രഹ ജീവികളെ കണ്ടുവെന്നും അവയുടെ പറക്കും തെളികൾ പ്രത്യക്ഷപ്പെട്ടുവെന്നും ഒക്കെ നിരവധി വാർത്തകൾ പലപ്പോഴും നമ്മൾ കാണാറുമുണ്ട് ഇതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ട് വ്യത്യസ്തതയോടെ കാര്യങ്ങൾ ചെയ്ത ഒരു ഗ്രാമമുണ്ട് മോലപ്ക ഗ്രാമം ഇവിടെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു തരം കല്ലിൽ നിന്നാണ് ഗ്രാമത്തിന് ഈ പേര് ലഭിക്കുന്നത് മുൻപിവിടെ ജീവിച്ചിരുന്ന മാനസി വിഭാഗക്കാർ ബലി നൽകുവാനായാണ് ഈ കല്ല് ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഗ്രാമത്തിന് ഈ കല്ലിന്റെ പേര് ലഭിക്കുകയായിരുന്നു ഈ ഗ്രാമത്തെക്കുറിച്ച് പുറം ലോകം അധികമൊന്നും കേട്ടിട്ടുണ്ടായിരിക്കുകയില്ല റഷ്യയിലെ പേ മേഖലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് വളരെ വിചിത്രമാണ് ഈ ഗ്രാമം സ്ഥിരമായി അന്യഗ്രഹ ജീവികൾ വരാറുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗ്രാമമാണിത് വളരെ കാലം മുമ്പ് തന്നെ അന്യഗ്രഹ ജീവികൾ പ്രത്യക്ഷപ്പെടുന്നതായി ഗ്രാമീണർ പറയുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇത് സംബന്ധിച്ച് കൃത്യമെന്ന് പറയാൻ തരത്തിലുള്ള നിരീക്ഷണം പുറത്തു വന്നത് ജിയോളജിസ്റ്റായിരുന്ന എമിൽ ബഷൂറിൻ വേട്ടയ്ക്കിറങ്ങിയപ്പോഴാണ് അവിചാരിതമായി ആകാശത്ത് വൃത്താകൃതി പോലെ തോന്നിക്കുന്ന ഒന്ന് തെന്നിപ്പോകുന്നത് കാണുന്നത് അതിന്റെ പിന്നാലെ പോയെങ്കിലും തീർത്തും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയായിരുന്നു അത്രേ അവിടെ ഉണ്ടായിരുന്നത് മഞ്ഞിൽ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന അറുപത്തിമൂന്ന് മീറ്റർ വ്യാസത്തിൽ വരച്ച വൃത്തങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പറക്കുന്ന വസ്തുക്കളും അന്യഗ്രഹ ജീവികളും അവിടെ വരാറുണ്ടെന്നതിന് ആദ്യമായി ലഭിച്ച തെളിവായിരുന്നു അത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഈ വെളിച്ചവും വൃത്തങ്ങളും ഇവിടെ പതിവ് സംഭവമാണെന്ന് ഗ്രാമവാസികൾ പറയുകയും ചെയ്തു പലരും പലതരത്തിലുള്ള പേടിപ്പെടുത്തുന്ന രൂപങ്ങളും ഇവിടെ കണ്ടുവെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവം കഴിഞ്ഞതോടെ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള സഞ്ചാരികൾ വലിയ തോതിൽ ഇവിടെ എത്തിച്ചേരാൻ തുടങ്ങി അങ്ങനെ വിനോദസഞ്ചാരം നല്ല രീതിയിൽ വളർന്നപ്പോൾ ഗ്രാമവാസികൾ മരം കൊണ്ടുള്ള ഒരു അന്യഗ്രഹ ജീവിയുടെ രൂപം ഗ്രാമത്തിൽ നിർമ്മിച്ചു നൂറ്റി എൺപത് സെന്റിമീറ്റർ ഉയരത്തിലുള്ള ഈ പ്രതിമ ഗ്രാമത്തിന്റെ കവാടത്തിലെ ഒരു ആതിഥേയനെ പോലെ നിൽക്കുന്നുണ്ട് ഇവിടുത്തെ പാരാനോർമൽ സംഭവങ്ങളുടെ പേരിൽ സോൺ എം എന്നും എം സോൺ എന്നുമെല്ലാം സഞ്ചാരികൾ ഈ പ്രദേശത്തെ വിളിക്കാറുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ